കേരളം ഒരു പ്രാന്താലയമാണെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് മതത്തെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും അത് കേരളത്തിൻ്റെയും മലയാളിയുടെയും ഇരുണ്ട മുഖത്തിൻ്റെ കേവലം ഒരു ഭാഗം മാത്രമാവുന്നതേ ഉള്ളൂ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പൊളിയാടാ, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല എന്നൊക്കെയുള്ള വാട്സപ്പ് സ്റ്റാറ്റസുകളും ട്രോളുകളും ഒക്കെ നമ്മൾ കാണുമ്പോൾ അതിനോടൊപ്പം കാണുന്ന ആ വിഷ്വൽസ്, നമ്മൾ കേട്ടിട്ടുള്ള ആ ഓഡിയോസുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂറം പുലർത്തുന്നതായിരിക്കത്തില്ല. അതായത് ആ വിഷ്വൽസിനും ഇമേജസിനും ഒന്നും നമ്മൾ ആ കേട്ട ഓഡിയോയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കില്ല. ഇത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഒരു ഉത്തമ മലയാളി എന്ന നിലയിൽ നിങ്ങൾ ഈ വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എന്നത്തെ പോലെ സൈഫയോ ഹൊറോ ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ കണ്ടൻറ്റിനെ പറ്റി വീഡിയോ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഈ അടുത്തിടെ വൈറലായിട്ടുള്ള ചില വാട്സപ്പ് വീഡിയോസും ട്രോളുകളും ഒക്കെ നമ്മൾ മലയാളികൾ തന്നെയാണോ എന്ന് നമ്മുടെ മനസാക്ഷി നമ്മളോട് തന്നെ കുത്തി കുത്തി ചോദിക്കുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളായിരുന്നു. അത്തരത്തിലുള്ള ചില വാട്സപ്പ് വീഡിയോസിൻ്റെയും ട്രോളുകളുടെയൊക്കെ അനാലിസിസ് ആണ് തുടർന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ചെറിയൊരു വീഡിയോയുടെ ക്ലിപ്പിംഗ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിലുള്ള ചെറിയൊരു ഗ്രാമത്തിൽ അവിടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒരു വസ്തുതർക്കത്തിൻ്റെ പേരിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയും അത് പിന്നീട് വലിയൊരു കോലാഹലത്തിൽ ചെന്ന് കലാശിക്കുകയും ഉണ്ടായി. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗമായിരുന്നു. പിന്നീട് ട്രോൾമാരൊക്കെ ഏറ്റെടുത്ത് ഈ വീഡിയോയ്ക്ക് ഒരുപാട് ഓഡിയൻസ് അറ്റൻഷൻ നേടിക്കൊടുക്കുകയുണ്ടായി. ഈ വീഡിയോയ്ക്ക് നിമിത്തമായി മാറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ജന്മസിദ്ധമായിട്ട് കൈവരിച്ചിട്ടുള്ള ആ കഴിവാണ്, അതായത് അതിരുമാന്തുക. നമ്മുടെ അയൽവാസിയുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുടെ സ്വത്തുകളും വസ്തുക്കളും ഒക്കെ നമ്മൾ മാന്തി മാന്തി, അതിനെ അതിരുമാന്തുക എന്നാണ് നമ്മുടെ കൊളോക്കൽ ഭാഷയിൽ പറയുന്നത്. ആ ഒരു കാര്യമാണ് ഇതിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് റൂറൽ ഏരിയസിൽ മാത്രമല്ല, നമ്മൾ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കൺട്രീസിൽ ചെന്നാലും അല്ലെങ്കിൽ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ ചെന്നാലും മലയാളിയുടെ ഈ സ്വഭാവം നമുക്ക് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. ഈ വീഡിയോയ്ക്കുള്ളിൽ വഴക്ക് കൂടിയത് മലയാളികൾ, ഈ വഴക്കിന് പിന്താങ്ങായി മാറിയിട്ടുള്ള നാട്ടുകാർ മലയാളികൾ, ഈ വീഡിയോ നമ്മൾ കാണാൻ ഇടയായതും, അതായത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തതും ഒരു മലയാളിയാണ്, ഈ വീഡിയോ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലാക്കിയതും മലയാളിയാണ്. അതെ, മലയാളി. എവിടെയാണ് നമ്മൾ മലയാളികൾക്ക് പിഴച്ചു പോയത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ മലയാളികൾക്ക് തെറ്റിപ്പോയത്? നമ്മൾ ഈ വിഷയത്തെ മുഴുവനായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം ചെന്നെത്തുന്നത് എഡ്യൂക്കേഷനിലേക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിറ്ററസി റേറ്റ് ഉള്ളത് നമ്മുടെ കേരളത്തിലല്ലേ എന്ന്. അത് കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഫാക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് നോളജ് അക്വയർ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, അതായത് അറിവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ മാത്രം. തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ കേരളം ഇന്നും ഒരുപാട് പിന്നിലാണ്. അതിന് എക്സാമ്പിളാണ് മധുവും കെവിനും ഒക്കെ. അതുപോലെ ഈ അടുത്തിടയ്ക്ക് വൈറലായിട്ടുള്ളൊരു മലയാളി സെലിബ്രിറ്റിയാണ് നടി അഹാന കൃഷ്ണ. നടി അഹാന കൃഷ്ണ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വ്രണപ്പെടുത്തുന്ന രീതിയിൽ, ഒരുപക്ഷെ അവർ മനഃപൂർവ്വമായിരിക്കാം മനഃപൂർവ്വം അല്ലാതിരിക്കാം, അത്തരത്തിലുള്ളൊരു സ്റ്റോറി അവരുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പൊളിറ്റിക്കലി ലിങ്കുള്ള ഒരു കണ്ടൻറ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും സൈബർ അറ്റാക്കുകളും ഇതിൻ്റെ പേരിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവർ ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വന്നിട്ടുള്ള ഈ സൈബർ അറ്റാക്കുകളെയും ഈ വിമർശനങ്ങളെയൊക്കെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ട് ഏ ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന പേരിൽ യൂട്യൂബിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നേരം, അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ളൊരു കണ്ടൻറ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നേരം, അങ്ങനെ ഷെയർ ചെയ്യാൻ നേരം ഒരുപാട് സപ്പോർട്ടീവായിട്ടും ഒപ്പോസിറ്റീവായിട്ടും ഒക്കെ ഒരുപാട് കമൻസ് നമുക്ക് അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരും. അത്തരത്തിലുള്ള ഒരുപാട് കമൻസ് ഈ വീഡിയോയ്ക്ക് താഴെ വരികയുണ്ടായി. നടി അങ്ങനെ ചെയ്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കമൻറ്റ് വരെ പിക്ക് ചെയ്തിട്ട് അതിനുണ്ടായിരുന്ന വ്യക്തിയുടെ പേരോ ഫോട്ടോയോ ഒന്നും മറയ്ക്കാതെ മലയാളിയുടെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയുണ്ടായി. അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമൻറ്റിൽ അഗ്രസീവായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഭാഗം ക്രോപ്പ് ചെയ്തെടുത്ത് അവരുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പോസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ ബാക്കിയുള്ള അവരുടെ ഫോളോവേഴ്സിൻ്റെയും പൊതുജനത്തിൻ്റെയും മുന്നിൽ ഇവർ വ്രണപ്പെടുത്തുകയുണ്ട്, അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ കാണാൻ സാധിച്ചതും മലയാളിയുടെ സ്വഭാവം തന്നെയാണ്. നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ പോലും മലയാളിയുടെ ഇരുണ്ട മുഖത്തെ കീറുമുറിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കണ്ടൻറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയെന്നിരിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ക്ലാസ് മുറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് മുറിയിൽ നിന്ന് ആ കുട്ടിയുടെ കാലിലൊരു പാമ്പ് കടി ഏൽക്കുകയും ആ കുട്ടി ആശുപത്രിയിൽ എത്തിക്കാൻ വിസമ്മതിച്ചിട്ടുള്ള ഒരു അധ്യാപകനെ പറ്റിയിട്ട്. പിന്നീടുള്ളത് നമ്മുടെ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ശക്തമായിട്ട് ലോക്ക്ഡൗൺ നിയമങ്ങളൊക്കെ പാലിച്ച്, സാമൂഹിക അകലമൊക്കെ പാലിച്ച് നമ്മുടെ വീടുകളിൽ കഴിഞ്ഞുകൊണ്ട് ഈ മഹാമാരിയോട് നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം വെച്ചിട്ടുള്ള ആ കാര്യം, അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. പിന്നീടുള്ളത് ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഒക്കെ ഫോഴ്സ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്നും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ സെമസ്റ്റർ ഫീസും മറ്റും ഫോഴ്സ് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം.
അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിൽ മലയാളിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ മലയാളിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നാണ്. നമ്മൾ സാമൂഹിക അകലം പാലിക്കുന്നുണ്ട്, മാസ്ക് ധരിക്കുന്നുണ്ട്, സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു മലയാളി മറ്റൊരു മലയാളിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കാണുമ്പോൾ അവരുമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ പതുക്കെ ഈ മാസ്ക് ചിലപ്പോൾ താത്തി എന്നിരിക്കും. ഈ മാസ്ക് നമ്മൾ മൂക്കിന് താഴെ ആക്കി എന്നിരിക്കും, ചിലപ്പോൾ വായുടെ താഴെ ആക്കിയിട്ട് താടിയിലൂടെ ആക്കി എന്നിരിക്കും. ഈ അടുത്തിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് ശക്തമായിട്ടുള്ള പനി വന്നു, അയാൾ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ കഴിഞ്ഞു കൊടുത്തത്. അന്നേരം അയാൾക്കൊരു സംശയം, തനിക്ക് കോവിഡ് ആണോ കൊറോണ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം തോന്നിയിട്ട് അദ്ദേഹം മെഡിക്കേഷൻ ഒന്നും എടുക്കാൻ തയ്യാറായിരുന്നില്ല. അയാൾ നേരെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ചെന്നിട്ട് പാരസെറ്റമോൾ ചോദിച്ചു. നമ്മൾ മലയാളികൾ എപ്പോഴും സ്ഥിരമായിട്ട് കഴിക്കുന്ന, പനി വരുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ, ഒരു മരുന്നാണല്ലോ ഈ പാരസെറ്റമോൾ. അത് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല. അവിടെ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട്ടിൽ ചെന്നു, അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ പോയി പോയി ആ ഗ്രാമം മുഴുവൻ ഇന്ന് ക്വാറന്റൈനിലാണ്. പിന്നീടുള്ളൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗൾഫിൽ നിന്ന് 3 പേര് നമ്മുടെ നാട്ടിൽ വന്നു. ഇവർക്ക് 3 പേർക്കും എന്താണ് വാട്ടീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബാറുകൾ അപ്രോച്ച് ചെയ്യുകയും അവരുടെ ക്വാറന്റൈനിൽ നിന്ന് അവർ രക്ഷപ്പെട്ടുകൊണ്ട് അവർ അവിടെ നിന്ന് ഒളിച്ചോടി ഈ ഇത്തരത്തിലുള്ള മദ്യങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഒരു നാട് മുഴുവൻ ക്വാറന്റൈനിലാക്കി മാറ്റി. പിന്നീടുള്ളത് ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള 2 സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഈ ക്വാറന്റൈനിലൊന്നും ഏർപ്പെടാതെ. അങ്ങനെ അതിലൊരു സുഹൃത്ത് ഇങ്ങനെ ഈ കോവിഡ് ബാധിച്ച് മരിക്കുകയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് ഒഫീഷ്യൽസും ഹെൽത്ത് ഓഫീഷ്യൽസും പോലീസും ഒക്കെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് ആ 2-ാമത്തെ വ്യക്തിയോട് വന്ന് ആശുപത്രിയിലേക്ക് വരണം, ആശുപത്രിയിലേക്ക് വന്ന് ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ അതിന് വിസമ്മതിക്കുകയാണ്. കാരണം അയാൾ മരിക്കില്ല എന്ന് അയാൾ സ്വയം വിധി എഴുതുകയാണ്. അടുത്തതായിട്ട് ചർച്ച ചെയ്യാനുള്ളത് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്, അതായത് മലയാളിയുടെ മതഭ്രാന്തിനെ പറ്റി. നമ്മൾ എത്ര ചർച്ച ചെയ്താലും അതിൽ നിന്ന് ഒരു ഔട്ട്കം നമുക്ക് കിട്ടണമെന്നില്ല, കാരണം അതൊരു എൻഡ്ലെസ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് ആ ഒരു ടോപ്പിക്ക് ഒഴിവാക്കുകയാണ്, ബിക്കോസ് ഇറ്റ് വർത്ത് നത്തിങ്. കാരണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ക്രൂഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സെക്സ് എഡ്യൂക്കേഷൻ. സെക്സ് എഡ്യൂക്കേഷൻ, സെക്സ് ലെസ്ബിയൻ ഗേ എന്നൊക്കെ പറയുമ്പോൾ മലയാളി പൊതുവെ നെറ്റ് ചുളിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്കാണെന്ന് പറഞ്ഞ് പൊതുവെ ഒഴിവാക്കാറുണ്ട്. പക്ഷേ വെറുതെയാണ്, ഒരു ലുക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇന്നത്തുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇന്നത്തുള്ള എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷേ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് പഠിപ്പിക്കുന്ന അധ്യാപകർ കുറേ സയൻറ്റിഫിക് സയൻസ്, കുറേ ബയോളജിക്കൽ ടേംസ് ഇങ്ങനെ നിരത്തി പിടിച്ച് പറഞ്ഞിട്ട് കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് പലതുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പല ദയനീയമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതും നമ്മളൊക്കെ അതിന് സാക്ഷികളായി മാറുന്നത്. സെക്സ്, സെക്ഷുവാലിറ്റി, സെക്സ് എഡ്യൂക്കേഷൻ, ഈ വാക്കുകളുടെ ഒന്നും കറക്റ്റായിട്ടുള്ള വേർഡ് മീനിങ് പോലും അറിയാത്തവരാണ് നമുക്ക് ചുറ്റുമുള്ള പല മലയാളികളും എന്ന്. സെക്സ് എഡ്യൂക്കേഷനെ പറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിൽ മറ്റൊരു സബ് ടോപ്പിക്ക് കൂടെ വരുന്നുണ്ട്, അതായത് ജെൻഡർ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വിവേചനം. ഈ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ സ്ത്രീയെ പലയിടത്തും എന്താണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു സംഭവമായിരിക്കാം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജെൻഡർ ഇനിക്വാളിറ്റിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്, അതായത് പൂമുഖവാതിൽക്ക് സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്ന ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റ് സാരി ഉടുത്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി കൈ വിളക്ക് ഏന്തിയിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ആ ഒരു രൂപമാണ് പല മലയാളികളുടെ മനസ്സിലും ഇന്നുമുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിന്ന് പോകുന്ന പല സോഷ്യൽ ടാബൂസിനെതിരെയും പ്രതികരിച്ചുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് നടത്തുപോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഗെറ്റ് റോസ്റ്റ് വിത്ത് ഗായത്രി എന്ന് പറഞ്ഞൊരു ചാനൽ. ആ ചാനൽ റൺ ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്, ഒരു ചേച്ചിയാണ്. അപ്പോൾ ഇവരിങ്ങനത്തുള്ള റോസ്റ്റ് വീഡിയോസ് ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് നടത്തുന്നത് പല ആൾക്കാർക്കും പല മലയാളികൾക്കും കണ്ടുകൂടാം. അവരതിനെതിരെ പല മലയാളി ചേട്ടന്മാർ ഇവരെ ഒന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്, നീ സ്ത്രീയാണ്, നീ അങ്ങനെ ചെയ്തുകൂടാ, ഇങ്ങനെ ചെയ്തുകൂടാ, നീ ഇവരെ കണ്ടുപിടിക്കുക, ആ ചാനൽ കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഈ ഒരു സീനാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെയാണ് ആ ജെൻഡർ ഇനിക്വാലിറ്റി വെച്ചിട്ട് സ്ത്രീ എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മുടെ മലയാളികൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ഇവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് കാണാവുന്ന സ്യൂഡോ ഫെമിനിസ്റ്റുകളെ പോലെയൊന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ള ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ആവപ്പാടെ അറിയാവുന്ന വാക്കുകൾ ഫ്രീഡം, ബോഡി എക്സ്പോസൽ, മെയിൽ ഷോവനിസം. ഈ മെയിൽ ഷോവനിസം എന്ന വാക്ക് കറക്റ്റായിട്ട് സ്പെൽ ചെയ്യാൻ പോലും ഇവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ഇവരോട് നമ്മൾ എന്ത് ടോപ്പിക്ക് പറഞ്ഞ് അപ്രോച്ച് ചെയ്താലും മെയിൽ ഷോവനിസം എന്ന വാക്ക് അവർ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് വലിയ കുറിയൊക്കെ തൊട്ട് മുടിയൊക്കെ കൂട്ടിക്കെട്ടി ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഫെമിനിസ്റ്റുകളാണ് എന്ന് ബാക്കിയുള്ളവരെ കാണിക്കുന്ന രീതിയിൽ അങ്ങനെ പ്രഹസനം കാണിക്കുന്ന ചില സ്യൂഡോ ഫെമിനിസ്റ്റുകളെ കുറിച്ച് മാത്രമാണ്. യഥാർത്ഥ ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് കൊണ്ടാണ് സ്ത്രീയുടെ പല റൈറ്റുകളും ഇന്ന് അവർക്ക് സാധിക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് മലയാളിക്കുള്ള മറ്റൊരു പ്രത്യേകതയാണ് അല്ലെങ്കിൽ മലയാളിയുടെ മറ്റൊരു സ്വഭാവമാണ് കുപ്രസിദ്ധി നേടുക എന്നുള്ളത്. ഹെൽനോസ് പാർട്ടിയുടെ കാര്യമൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക്. അതായത് നമ്മുടെ ട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ പെടുന്നുണ്ടെങ്കിലും
അത് ഫെയർ യൂസ് എന്ന നിലയിൽ അത് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് ഈ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങുമാണ്. അതായത് വ്യക്തിപരമായിട്ട് ഒരാളെ കയറി അയാളുടെ കുടുംബത്തെ കയറി പറയുക, അല്ലെങ്കിൽ അയാൾക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ അയാളെ മാനസികമായിട്ട് തളർത്തുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന ആ ഒരു വിഭാഗത്തിൽപ്പെടുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇതുവരെ ഒരു സെലിബ്രിറ്റിയും മനം തന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ തമിഴ്നാട്ടിൽ ഇതുപോലൊരു നടി, ഒരു സെലിബ്രിറ്റി ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ട് അതിൽ മനം തന്നിട്ട് അവർ ഡിപ്രസ്ഡ് ആയിട്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇനി നമ്മുടെ നാട്ടിലേക്ക് അതൊക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇതേപോലെ എണ്ണമറ്റ ടോപ്പിക്കുകൾ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇനിയും പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ ഇനിയും കൂടിപ്പോയേക്കാം. നിങ്ങൾ മനസ്സിലൊന്ന് സ്വയം കരുതി നോക്കുക, സ്വയം ഒന്ന് അവെയർ ആവുക. ഇത്തരത്തിലുള്ള സോഷ്യൽ ക്രൈസിസും സോഷ്യൽ ടാബൂസൊക്കെ ഉള്ള ഈ ഒരു കേരളത്തിലാണല്ലോ ഞാൻ ജീവിക്കുന്നതെന്ന് അതിനെ ഒരു മലയാളി എന്ന രീതിയിൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു നാൾ ഇത്തരത്തിലുള്ള സോഷ്യൽ ടാബൂസും ക്രൈസിസും ഒക്കെ ഇല്ലാതാവുന്ന ആ ദിവസം നമുക്ക് അഭിമാനത്തോടെ പറയാം, മലയാളി പൊളിയാണ്, നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല, ഞാൻ ഒരു മലയാളിയാണ്. ഒരു തനി മലയാളി എന്ന നിലയിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിന് നമ്മുടെ നാട്ടിൽ ഇന്ന് റിലവൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രസക്തി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഓഫ്.